Hi friends, welcome back to our channel. In the Mambazha pulissery. Now, Mambazha pulissery is a very tasty taste. Now, if you are watching this channel, subscribe and click the bell button. പിന്നെ ഞാൻ ഇവിടെ ചന്ദ്രകാര മാങ്ങയാണ് എടുത്തേക്കുന്നത് ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നത് കുറച്ച് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് മാങ്ങക്ക് ചെറിയൊരു പുളിയുണ്ട് അതുകൊണ്ട് ഞാൻ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ശർക്കരപ്പാനി ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ മാങ്ങയൊക്കെ ഇതിനകത്ത് കിടന്നൊന്ന് നല്ലതുപോലെ വെന്തൊക്കെ വരണം അപ്പോൾ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ചന്ദ്രകാര മാങ്ങ ഇല്ലെന്ന് വിചാരിച്ച് ഇത് ചെയ്ത് നോക്കാണ്ടിരിക്കരുത് പഴുത്ത മാങ്ങ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റാനുണ്ട് അപ്പം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ തേങ്ങയും കുറച്ച് ജീരകം ഒരു പച്ചമുളകും കൂടി അരച്ചതാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ഇതായിട്ട് വരണം അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ആ തേങ്ങയുടെ പച്ച ചൊവ്വയ്ക്ക് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടുകൂടി തൈര് ചേർത്ത് കൊടുത്താൽ പിരിച്ചു പോകും അതുകൊണ്ട് ഞാൻ തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം അപ്പം അതിലേക്ക് നമുക്കൊരു ചട്ടിയെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഈ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന അപ്പോൾ ഉലുവ ഇപ്പം നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് അപ്പോൾ കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഇപ്പം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊക്കെ നല്ലപോലെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു